Hello friends, welcome to my channel Colors and Cuisine. ഇന്ന് നമ്മൾ ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇത് ബീറ്റ്റൂട്ട് അരച്ചെടുത്തതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നല്ല ഫൈനായി അരച്ചെടുക്കണം. 3 ടേബിൾ സ്പൂൺ മൈദ, പഞ്ചസാര പൊടിച്ചതാണ്, ഏലക്കായും കൂടി ചേർത്തിട്ടാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത്, പാല്, ആവശ്യത്തിന് നെയ്യ്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു 2 വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പൊ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുന്ന ഈ ടൈമിൽ നമുക്ക് തീയ് ഒന്ന് കുറച്ചെടുക്കാം. ഈ സമയത്ത് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. 4 to 5 സ്പൂൺ നെയ്യ് വരെ ആഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്, 1 സ്പൂണായിട്ട് ഇടയ്ക്കിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പാല് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വരണം. ഇതായി ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ ഇത് നന്നായി തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ സ്റ്റൗവിലൊക്കെ ആയിട്ടുണ്ട്, അതേപോലെ കയ്യിലും ആവും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തെടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 3 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ നന്നായി കലക്കി ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായി ഇളക്കണം, കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് തിക്കായി വരാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഭാഗത്തിലെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം, എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോഴതാ നല്ല ടേസ്റ്റി ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ടേസ്റ്റ് നോക്കുമ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഹൽവ. ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. ഇത് ഫുള്ള് തണുത്തതിന് ശേഷമുള്ള ഒരു ഫോട്ടോ ആണ്. നല്ല തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല ഷേപ്പിൽ കിട്ടും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് തണുക്കാൻ ടൈം കൊടുത്താൽ ഈ ഒരു ഇതിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.